പലപ്പോഴും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ക്രൗഡുള്ള ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒക്കെ മനസ്സിൽ നിറയെ ടെൻഷനാണ്. റീസൺ മറ്റൊന്നുമല്ല, എപ്പോഴാണ് നിങ്ങളുടെ 4 വയസ്സുള്ള ക്യൂട്ട് കുട്ടിയുടെ വായിൽ നിന്ന് ഒരു ബാഡ് അല്ലെങ്കിൽ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക് പുറപ്പെടുക എന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ പേര് ആൻ കോട്ടൂർ. ഞാൻ പ്രയത്നയിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അവർ കേൾക്കുന്ന എല്ലാ വാക്കുകളും റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഇതിനെയാണ് പാരറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കുട്ടി അടുത്തിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നത്. മറ്റൊരവസരത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ വായിൽ നിന്ന് ഇതേ വാക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നത് ദാറ്റ് യുവർ ചൈൽഡ് ഹാഡ് ബീൻ ലിസണിങ്. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെയാണ് കുട്ടികൾ അവർക്ക് ചുറ്റുമുള്ള എൻവയൺമെൻറ്റിൽ നിന്ന് ഇൻഫർമേഷൻ അബ്സോർബ് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും നല്ല റോൾ മോഡൽസ് ആകാൻ സാധിക്കുന്നത് അവരുടെ പേരൻസിന് തന്നെയാണ്. അതുകൊണ്ട് നിർബന്ധമായും ആദ്യം നിങ്ങൾ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിർത്തുക. മാത്രമല്ല, കുട്ടികൾ ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വാച്ച് ചെയ്യുന്ന കോണ്ടന്റ് മോണിറ്റർ ചെയ്യുക, അത് ഏജ് അപ്രോപ്രിയേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായിട്ട് ഡോണ്ട് ഓവർ റിയാക്ട്. കുട്ടികൾക്ക് അറ്റൻഷൻ വളരെ ഇഷ്ടമാണ്. അവർ ബാഡ് വേർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന റിയാക്ഷൻ, ചിലർ ദേഷ്യപ്പെടും, ചിലർ ചിരിക്കും. അപ്പം ഇതൊക്കെ കുട്ടികൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് പ്രോത്സാഹനമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് നിങ്ങളുടെ കുട്ടി ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നത് അറ്റൻഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഇഗ്നോർ ചെയ്യുക, ഒരു റിയാക്ഷനും കൊടുക്കാതിരിക്കുക. ചില സമയങ്ങളിൽ കുട്ടികൾക്ക് ആക്ച്വലി ദേഷ്യം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് അവർ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഇമോഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. മോന് ദേഷ്യം വന്നല്ലേ, അല്ലെങ്കിൽ മോൾക്ക് സങ്കടമായല്ലേ എന്നിങ്ങനെ അവരുമായിട്ട് എംപതൈസ് ചെയ്യുക. അതിനുശേഷം കുട്ടിയോടൊപ്പം ഇരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ മോൻ്റെ ഫ്രണ്ട് ടോയ് തട്ടി പറിച്ചപ്പോൾ മോന് ദേഷ്യം വന്നു. അപ്പം മോൻ യൂസ് ചെയ്ത വാക്ക് എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അങ്ങനെയുള്ള വേർഡ്സ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാളെ അടിക്കുമ്പോൾ അയാളുടെ ദേഹത്ത് വേദന എടുക്കുന്നു. അതുപോലെ നമ്മൾ മോശമായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ആളുകളുടെ മനസ്സിലാണ് വേദനിക്കുന്നത് എന്നിങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർ യൂസ് ചെയ്ത ആ വേർഡ് അൺഅക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞ് കൊടുക്കുക. നിങ്ങൾ റോൾ പ്ലേ എന്ന ടെക്നിക്കിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. കുട്ടി ബാഡ് വേർഡ് യൂസ് ചെയ്യാനിടയായ സാഹചര്യം നിങ്ങളും കുട്ടിയും ഒന്നിച്ച് ഒന്നുകൂടെ റീഇനാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടി യൂസ് ചെയ്ത ആ ബാഡ് വേർഡിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ബെറ്റർ വേർഡ് അല്ലെങ്കിൽ സെൻറ്റൻസ് ഏതെന്ന് കുട്ടിയുമൊത്ത് ഡിസ്കസ് ചെയ്ത് കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പോസിറ്റീവ് ബിഹേവിയർ റിവാർഡ് ചെയ്യുന്നത് വഴിയാണ്. ഫോർ എക്സാമ്പിൾ, 1 മണിക്കൂറിൽ നിങ്ങളുടെ കുട്ടി ഒരു ബാഡ് വേർഡ് പോലും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ ഒരു ടിക്ക് മാർക്ക് എടുക്കുക. അങ്ങനെ 10 or 20 ടിക്ക് മാർക്സ് ആകുമ്പോൾ കുട്ടിക്ക് ഒരു റിവാർഡ്, അത് ചിലപ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആകാം, റിവാർഡ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഗ്രാജുവലി ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയുകയും കുട്ടികൾ കൂടുതൽ പൊളൈറ്റ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. താങ്ക് യു.